അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ലർ ഹൗസ്, ജ്വല്ലർ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റോഡ് വികസനത്തിന് ഒരു രക്തസാക്ഷി കൂടി. പിലാത്തറ വിളയാങ്കോട് ഹൈവേ വികസനത്തിനായി കെട്ടിയ കലുങ്കിന് ചുറ്റുമുള്ള വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. സംഭവത്തിൽ കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ. കുടുംബശ്രീ അരങ്ങ് സർഗോത്സവത്തിന് പ്രൗഢഗംഭീരമായ സമാപനം. മന്ത്രി MV രാജേഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘാടന മികവിൽ ശ്രദ്ധേയമായ മേളയിൽ കാസർഗോഡ് ജില്ലാ ജേതാക്കൾ. മഴക്കാലം എത്തിയതോടെ പച്ചപുതച്ച് ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറ. ചരിത്ര സ്മാരകങ്ങളുടെ സംഗമ ഭൂമിയായ മാടായിപ്പാറയെക്കുറിച്ച് അറിയാനും പഠിക്കാനും എത്തുന്നവർ നിരവധി. മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യത്തിന് ഭീഷണിയായി സഞ്ചാരികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ. ഇക്കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ കരിവെള്ളൂർ കുണിയൻ കിഴക്കേക്കരയിലെ AT സ്വേദ കരസ്ഥമാക്കിയത് സുവർണ വിജയം. ഡോക്ടർ ആവുക എന്ന ലക്ഷ്യവുമായി എൻട്രൻസ് പരീക്ഷ എഴുതി മികച്ച വിജയം നേടിയ സ്വേദ പഠനത്തിന്റെ പടവുകൾ കയറിയത് പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചു. വാർത്തകൾ വിശദമായി. പിലാത്തറയിൽ ദേശീയപാത നിർമ്മാണത്തിനെടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. തളിപ്പറമ്പ് ആലിങ്കേല തിയേറ്ററിന് സമീപം താമസിക്കുന്ന കുഞ്ഞുമംഗലം ആണ്ടാങ്കോവൽ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ റിയാസാണ് മരണപ്പെട്ടത്. ദേശീയപാത നവീകരണം നടക്കുന്ന സർവീസ് റോഡിന്റെ കൾവർട്ടിലേക്ക് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവ് മരിച്ചു. തളിപ്പറമ്പ് ആലിങ്കിൽ തിയേറ്ററിന് സമീപം താമസിക്കുന്ന റിയാസാണ് മരണപ്പെട്ടത്. വിളയാങ്കോട് ശിവക്ഷേത്രത്തിന് സമീപത്തായാണ് അപകടം നടന്നത്. ഞായറാഴ്ച രാത്രി ഇതുവഴി പോയിരുന്ന യാത്രക്കാരാണ് ബൈക്ക് അപകടത്തിൽപ്പെട്ടത് കണ്ടത്. കൾവർട്ടിലെ വെള്ളത്തിൽ റിയാസിനെ വീണുകിടക്കുന്നത് കണ്ട് ഉടൻ തന്നെ പരിയാരം പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി ഇയാളെ പുറത്തെത്തിക്കുകയുമായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോഴേക്കും റിയാസ് മരണപ്പെട്ടിരുന്നു. ഏറെ വൈകിയാണ് റിയാസിനെ തിരിച്ചറിഞ്ഞത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പിലാത്ര വിളയാങ്കോട് ദേശീയപാതയിൽ ഡിവൈഡറിനായി എടുത്ത വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി DYFI. കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് DYFI പ്രവർത്തകർ മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസം രാത്രി പിലാത്തറ വിളയാങ്കോട് ശിവക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിലെ വെള്ളക്കെട്ടിൽ വീണ ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് DYFI പ്രവർത്തകർ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ മേഗയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ഓഫീസ് കോമ്പൌണ്ടിന്റെ ഗേറ്റിന് വെളിയിൽ പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറി. തുടർന്ന് നേതാക്കൾ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. 24 മണിക്കൂറിനുള്ളിൽ എല്ലായിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും അപകട സാധ്യതയുള്ള കുഴികൾ നികത്തുമെന്നും അധികൃതർ ഉറപ്പു നൽകിയതായി DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CP ഷിജു പറഞ്ഞു. നിലവിൽ DYFI എന്ന രീതിയിൽ ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അടിയന്തരമായി വെള്ളക്കെട്ട് ഒഴിപ്പിക്കാനും അതോടൊപ്പം തന്നെ വേണ്ട എല്ലാ സ്ഥലങ്ങളിലും സൈൻബോർഡ് സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ഡിവൈഡർ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് യാത്രക്കാരുടെ യാത്ര സുഗമമായി നടത്താൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി നിലവിലിപ്പോൾ ഇവിടുത്തെ അധികാരികളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അടിയന്തരമായി പരിഹരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് 24 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുമെന്നാണ് ഇവിടുത്തെ അധികാരികൾ പറഞ്ഞത്. ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ കമ്പനിക്ക് മുന്നിൽ അനിശ്ചിതകാല ഉപരോധം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എ സുദാജ്, എം സജേഷ്, PV ശിവശങ്കരൻ, PG ജിതിൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കുടുംബശ്രീ സംസ്ഥാന സർഗോത്സവം അരങ്ങ് 2024 സമാപന സമ്മേളനവും സമ്മാനദാനവും കാലിക്കടവ് മൈതാനത്ത് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു.
അരങ്ങ് 2024 സമാപന സമ്മേളനവും സമ്മാനദാനവും കാലിക്കടവ് മൈതാനത്ത് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് കുടുംബശ്രീയുടെ ചരിത്രം. ഏതെല്ലാം മേഖലയിൽ കുടുംബശ്രീ കടന്നു വരുമ്പോൾ അവിടെയെല്ലാം വിജയമുദ്ര പതിപ്പിക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ലെൻസ് ബെൽ എന്ന പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ വലിയ സ്വീകാര്യതയാണ്. എം രാജഗോപാലൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ, കുടുംബശ്രീ മിഷൻ ഗവേണിംഗ് ബോഡി അംഗവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ, കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗം PK സൈനബ എന്നിവർ വിശിഷ്ടാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ K ശകുന്തള, M മനു, ജില്ലാ പഞ്ചായത്ത് അംഗം CJ സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുടുംബശ്രീ അരങ്ങ് സർഗോത്സവത്തിന് പ്രൗഢഗംഭീര സമാപനം. സംഘാടന മികവിൽ ശ്രദ്ധേയമായ മേളയിൽ കാസർഗോഡ് ജില്ലാ ജേതാക്കളെ. കുടുംബശ്രീ അരങ്ങ് സർഗോത്സവത്തിൽ കാസർഗോഡ് ജില്ല ജേതാക്കളായി. കണ്ണൂർ, തൃശൂർ ജില്ലകളാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ. 209 പോയിന്റ് നേടിയാണ് തുടർച്ചയായ 5 വർഷവും കാസർഗോഡ് ജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായത്. 185 പോയിന്റുമായി കണ്ണൂർ ജില്ല രണ്ടാമതെത്തി. 96 പോയിന്റുമായാണ് തൃശൂർ ജില്ല മൂന്നാമത് എത്തിയത്. 3500 കലാകാരികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത്. ഓക്സിലറി ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ള യുവതികൾക്കായി പ്രത്യേകമായി മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ഗ്രാമീണ പശ്ചാത്തലത്തിൽ സംഘടിപ്പിച്ച അവസ്മരണീയമായ സർഗവിരുന്നായി പിലിക്കോട് കലോത്സവം മാറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. യാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതം വിതച്ച് ദേശീയപാതയിൽ കരിവെള്ളൂർ ബസാറിലെ വെള്ളക്കെട്ട്. ഈ വെള്ളക്കെട്ട് താണ്ടി വേണം സ്കൂൾ വിദ്യാർത്ഥികളടക്കം കാൽനട യാത്രക്കാരും ഇതുവഴി യാത്ര ചെയ്യാൻ. മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ സർവീസ് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. സർവീസ് റോഡ് നിർമ്മിച്ചപ്പോൾ തന്നെ ഓവുചാൽ നിർമ്മിക്കാത്തതാണ് ഇത്രയേറെ വെള്ളക്കെട്ടിന് കാരണം. നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ നിന്നും വെള്ളം സർവീസ് റോഡിലേക്ക് ഒഴുകി വരുന്നതും വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമാകുന്നു. കാൽനട യാത്രക്കാർക്കാവട്ടെ ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേരാണ് ഇതുവഴി നടന്നു പോകുന്നത്. മഴക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ ഇതാണ് സ്ഥിതി. സർവീസ് റോഡിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നതും മൂലം റോഡിലെ കുഴികൾ കാണാതെ വരികയും ഇത് അപകടത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും ടാങ്കർ ലോറിയിൽ മോട്ടോർ വെച്ച് വെള്ളം പമ്പ് ചെയ്തു കൊണ്ടുപോകുന്നുണ്ട്. കൂടുതൽ മഴ വന്ന് വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോൾ ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്ത് മാറ്റുന്നതൊക്കെ എത്ര കണ്ട പ്രായോഗികമാകുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം വെള്ളം ഒരുപാട് കിട്ടിയിരുന്നു. ഇങ്ങനെ വാഹനം പോകാനാവുന്നില്ല, സൈഡിൽ കൂടെ നടന്നിട്ട് ആർക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പം ദേഹത്തെല്ലാം വെള്ളം ധരിക്കുന്ന അവസ്ഥയുണ്ട്. കഴിഞ്ഞ ഇപ്പം ഇപ്പം ആടെ വണ്ടി കൊണ്ടുവന്നിട്ട് അടിച്ചിട്ട് വെക്കുന്നുണ്ട്. തൽക്കാലം അടിച്ചിട്ട് വെക്കാമെന്നല്ലാതെ ഉണ്ട്. ഇപ്പം മഴ വന്നു കഴിഞ്ഞാൽ അതുപോലെ വെള്ളം ആദ്യം വരും. ഗജിലൊക്കെ ഇതിനെ പോയി കാണുക, ഇതിനെക്കൂടെ വെള്ളം വരും. അങ്ങനെ അതിനെ കൂടെ വെള്ളമില്ല, അത്ര തന്നെ വെള്ളം കയറുന്നില്ല. ഇപ്പം ഒരുപാട് വെള്ളമായി. ഇന്നലെ ഇതുമാതിരി പറ്റിച്ചു, ഇന്നും ഇപ്പം പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നത് ആർക്ക് പറ്റിക്കുന്നില്ല. രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഈ വെള്ളക്കെട്ടിനടുത്തെത്തുമ്പോൾ വലിയ ശ്രദ്ധ പുലർത്തുക. കുഴി മനസ്സിലാകാതെ വെള്ളക്കെട്ടിൽ വീഴാൻ സാധ്യത ഏറെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മഴക്കാലം എത്തിയതോടെ ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറ പച്ച പുതച്ചു നിൽക്കുകയാണ്. ചരിത്ര സ്മാരകങ്ങളുടെ സംഗമഭൂമിയും ജൈവവൈവിധ്യ കേന്ദ്രവുമായ മാടായിപ്പാറ കാണുവാനായി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. സസ്യജന്തു വൈവിധ്യങ്ങളുടെ കലവറയാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ. അപൂർവയിനും ഇരപിടിയൻ സസ്യങ്ങളും പൂമ്പാറ്റകളും ദേശാടന കിളികളുമെല്ലാം മാടായിപ്പാറയിൽ കണ്ടുവരുന്നത്. മഴക്കാലം എത്തുമ്പോഴാണ് കൂടുതൽ സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് വിവിധ വർണ്ണങ്ങളാണ് മാടായിപ്പാറയ്ക്ക്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്വർണവർണ്ണത്തിൽ തിളങ്ങിയ മാടായിപ്പാറ മെയ് അവസാന വാരത്തോടെ പുൽമേടുകൾ കത്തിച്ചാമ്പലായി ചാരനിറത്തിലാണ് കണ്ടുവരുന്നത്. എന്നാൽ മഴക്കാലം എത്തിയതോടെ പച്ചപ്പണിഞ്ഞു നിൽക്കുകയാണ് മാടായിപ്പാറ.
ഓണക്കാലം എത്തുമ്പോൾ ഇവിടങ്ങളിൽ നിറയെ കാക്കപ്പൂക്കൾ വിരിഞ്ഞ് നീല നിറമാകും. മഴ പെയ്തതോടെ മാടായിപ്പാറയിലെ വടുകുന്ന തടാകവും മാടായിക്കാവിന് സമീപത്തെ പാറക്കുളവുമെല്ലാം നിറഞ്ഞു കവിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പാറയുടെ വിവിധയിടങ്ങളിലായി കുഞ്ഞരുവികളും കാണാം. മാടായിപ്പാറ കാണാനും പാറയുടെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് പഠിക്കാനും നിരവധി ആളുകൾ ഇനി മുതൽ മാടായിപ്പാറയിലെത്തും. പ്രകൃതിയുടെ വരദാനമാണ് മാടായിപ്പാറ എന്ന് ഇവിടെ എത്തുന്നവർ പറയുന്നു. ഇവിടെ മാടായിക്കാവുണ്ട്. ഇവിടെ കാണാൻ നല്ല കാറ്റും നല്ല ഒരു ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ അധികം എല്ലാവർക്കും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നതാണ്. നല്ല നമ്മൾ സ്കൂളിട്ട് എന്ന് പറഞ്ഞതിന് ഇതിലോട്ടാണ് അധികം പോകാറ്. നല്ലൊരു ഒരു ഭംഗിയുള്ള സ്ഥലമാണ് മാടായിപ്പാറ. കാലാവസ്ഥ ഇപ്പോൾ കാലാവസ്ഥ മാറിയത് കൊണ്ട് നല്ലൊരു വെള്ളമൊക്കെ കയറി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള, സത്യം പറഞ്ഞ ഒരു ടൂറിസ്റ്റ് വരുന്നവർക്ക് വരെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് മാടായിപ്പാറ. ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന മാടായിപ്പാറ ചിറക്കൽ ദേവസ്വത്തിൻ്റെ കീഴിലാണ്. മാടായിപ്പാറയിലെ വിവിധ സ്ഥലങ്ങൾ സ്വകാര്യ വ്യക്തികൾ വിവിധ ഘട്ടങ്ങളിൽ കയ്യേറിയിട്ടുണ്ട്. ഇത് തിരിച്ചു പിടിക്കാനുള്ള നിയമ പോരാട്ടങ്ങൾ നിലവിൽ നടന്നു വരുന്നുണ്ട്. മാടായിപ്പാറയിലെത്തുന്ന സഞ്ചാരികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യത്തിന് തന്നെ ഭീഷണിയാകുന്നുണ്ട്. ഇപ്പോൾ പ്രദേശം തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് മാടായിപ്പാറയെക്കുറിച്ച് അറിയാനും പഠിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ജനങ്ങൾക്കിടയിൽ അഭിപ്രായമുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രം പോലെ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയേണ്ട ഒരു പ്രദേശമായി മാടായിപ്പാറ മാറിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ പല തടസ്സങ്ങളും അതിനുണ്ട്. ദേവസ്വത്തിൻ്റെ ഭൂമിയാണ്, അതുകൊണ്ട് ടൂറിസ്റ്റിന് വിട്ടുതരില്ല എന്ന വാദഗതിയുണ്ട്. ഒരു കാലത്ത് പക്ഷികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്, പറവ് നിരീക്ഷകർ വന്നിരിക്കുന്നതാണ്. എല്ലാം കൊണ്ടും മാടായിപ്പാറ ഒരു പ്രകൃതിയുടെ ഏറ്റവും വരദാനമാണ്. ഏറ്റവും വലിയ ഒരു പോരായ്മ പറയുമ്പോൾ ഇപ്പം വരുന്ന ആളുകളെല്ലാം തന്നെ അവർ ഭക്ഷണ അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, അതിൻ്റെ പത്രത്തിൻ്റെ പിന്നെ കവറുകളെല്ലാം വലിച്ചാടിയിട്ട് പ്രകൃതി തന്നെ ദുഷിപ്പിക്കുന്ന നിലയുണ്ട്. എല്ലാം മാറ്റം വരുത്താൻ ജനങ്ങളുടെ ജാഗ്രത വേണം, സഞ്ചാരികളുടെ ഒരു ജാഗ്രത ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഭാവി തലമുറയ്ക്ക് കൂടി മാടായിപ്പാറ കാണുവാനും കണ്ട് ആസ്വദിക്കുവാനും നാം അവസരമൊരുക്കണം. അതിനായി മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യങ്ങളെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. അജൈവ വൈവിധ്യങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംഗമ ഭൂമിയാണ് മാടായിപ്പാറ. മഴ പെയ്തതോടുകൂടി മാടായിപ്പാറ നനഞ്ഞു കുളിച്ച് മനോഹരിയായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകളാണ് മാടായിപ്പാറയെക്കുറിച്ച് അറിയാനും പഠിക്കാനുമായി ഇവിടെ എത്തുന്നത്. മാടായിപ്പാറയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സമയത്തെ ചൊല്ലി സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലും ഉടമകൾ തമ്മിലും ഉണ്ടായ തർക്കത്തിൽ പിലാത്തറ ബസ് സ്റ്റാൻഡിൽ രണ്ടാം ദിവസവും കൂട്ടയടി. സംഭവത്തിൽ പെരിയാരം പോലീസ് കേസെടുത്തു. സ്വകാര്യ ബസ് ജീവനക്കാർ സമയത്തെ തുടർന്നുണ്ടായ തർക്കമാണ് ജീവനക്കാരും ഉടമകളും കൂട്ടാളികളുമെല്ലാം ഉൾപ്പെട്ട കൂട്ടയടിയിൽ കലാശിച്ചത്. കഴിഞ്ഞ ദിവസവും പിലാത്തറ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടിയിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ കൂട്ടയടിയിൽ പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. സംഭവത്തിൽ പെരിയാരം പോലീസ് കേസെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കരിവെള്ളൂർ കുണിയൻ കിഴക്കേക്കരയിലെ എ ടി ശ്വേത ഇക്കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ കരസ്ഥമാക്കിയത് സുവർണ വിജയം. ഡോക്ടറാവുക എന്ന ലക്ഷ്യവുമായി എൻട്രൻസ് പരീക്ഷ എഴുതി മികച്ച വിജയം നേടിയ ശ്വേത പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചാണ് പഠനത്തിന്റെ പടവുകൾ കയറിയത്. ചെറുപ്പം മുതലുള്ള ആഗ്രഹം ലക്ഷ്യപ്രാപ്തിയിലെത്തിയ സന്തോഷത്തിലാണ് കരിവെള്ളൂർ കുണിയൻ കിഴക്കേക്കരയിലെ എ ടി ശ്വേത. തന്റെ ആഗ്രഹം പോലെ ഡോക്ടറാവുക എന്ന ലക്ഷ്യവുമായി നീറ്റ് പരീക്ഷ എഴുതിയ ശ്വേതയ്ക്ക് 720-ൽ 707 മാർക്ക് നേടാനായപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ മാത്രം പഠിച്ച ശ്വേതയുടെ വിജയം പത്തരമാറ്റ തിളക്കമുള്ളതായി. കുണിയൻ പറമ്പത്ത് സ്കൂൾ, കരിവെള്ളൂർ മാന്യഗുരു സ്കൂൾ, എ വി സ്മാരക സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു ശ്വേതയുടെ വിദ്യാഭ്യാസം. പ്ലസ് ടുവിന് 1200-ൽ 1196 മാർക്ക് നേടിയാണ് ശ്വേത വിജയിച്ചത്. കൂടാതെ യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പുകളും ലഭിച്ചിരുന്നു. നിർമ്മാണ തൊഴിലാളിയായ സി വി ബാലകൃഷ്ണന്റെയും സുനിതയുടെയും മകളാണ് ശ്വേത. സഹോദരി ശ്രേയ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. താവത്തെ ബീവറേജ് ഔട്ട്ലെറ്റിലേക്കും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള വഴി ചെളിക്കുളമായി. നൂറുകണക്കിന് ആളുകൾ ദിവസവും കടന്നുപോകുന്ന വഴി ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പ്രതിഷേധം വ്യാപകം.
സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ലഭിക്കുന്ന സ്ഥാപനമാണ് ബീവറേജ് ഔട്ട്ലെറ്റുകൾ. ഇവിടേക്കുള്ള വഴിയാകട്ടെ ചെളിക്കുളമായ അവസ്ഥയിലാണ്. വർഷങ്ങളായി ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ദുരിതത്തിന്റെ കഥ മാത്രമേ പറയാനുള്ളൂ. ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിലേക്ക് മാത്രമുള്ള വഴിയാണ് ഇതെന്ന് പറഞ്ഞാൽ തെറ്റി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കാൽനടയായി എളുപ്പത്തിൽ എത്താവുന്ന വഴി കൂടിയാണിത്. ഇവിടേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്ന സാധാരണക്കാർ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. KSTP റോഡിൽ ബസ് ഇറങ്ങിയാൽ റോഡ് ക്രോസ് ചെയ്യാതെ ഇതുവഴി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചേരാൻ സാധിക്കും. മഴക്കാലമായാൽ ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. KSTP റോഡ് സ്ഥാപിക്കുന്നതിന് മുൻപ് പ്രധാന റോഡിലായിരുന്നു സ്ഥാപനം നിലനിന്നിരുന്നത്. മേൽപ്പാലം വന്നതിനു ശേഷം പാലത്തിന് താഴെയാണ് ബീവറേജ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത്. ബന്ധപ്പെട്ടവർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് ഇതുവഴി സഞ്ചരിക്കുന്നവർ പറയുന്നത്. ഇപ്പോൾ സർക്കാരിനെ താങ്ങിയിരുന്ന പ്രധാന ഒരു വരുമാന മാർഗം മദ്യശാല, മദ്യശാലയിലേക്കും അതുപോലെ തൊട്ടടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഫീസിലേക്കും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള പ്രധാന ഒരു വഴിയാണ്. ഇതിൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നടന്നു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇത് നിരന്തരം പല പിന്നെ സംഘടനകളും അല്ലെങ്കിൽ ആൾക്കാരും ഇതുപോലെ പിന്നെ ഇതിനെക്കുറിച്ചിട്ട് പറയുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ടും അതിനൊരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. നടന്നു പോകാൻ പറ്റാത്ത അത്രയും മോശം സ്ഥിതിയായതുകൊണ്ട് അടിയന്തരമായി ഇതുവഴിയുള്ള റോഡ് നവീകരിച്ച് ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ അവസരം ഒരുക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ക്യുക്സർ സംരംഭങ്ങളിൽ സർവീസ് പ്രൊവൈഡറായി ചേർത്തിട്ടുള്ള പയ്യന്നൂർ ആന്തൂർ നഗരസഭയിലെ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പരിശീലനം പരിപാടി പൂർത്തിയായി. പയ്യന്നൂർ നഗരസഭാ ഹാളിൽ നടന്ന പരിശീലന പരിപാടിയുടെ സമാപന ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ എം പാനൽ ചെയ്ത ആസ്പിരന്റ് ലേണിംഗ് അക്കാദമി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഏജൻസിയാണ് 3 ദിവസങ്ങളിലായി അംഗങ്ങൾക്ക് പരിശീലനം നൽകിയത്. നിലവിൽ ഹോം നഴ്സ് യൂണിറ്റ്, ഹോം കെയർ യൂണിറ്റ് എന്നിവയുടെ സർവീസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിത്വ വികസനം, കമ്മ്യൂണിക്കേഷൻ സർവീസിൽ ഉപയോഗിക്കേണ്ട വിവിധ ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നിവയിലാണ് ഇപ്പോൾ പരിശീലനം പൂർത്തിയാക്കിയത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭാ സീനിയർ ചെയർപേഴ്സൺ പി പി ലീല, MEC ലീല എം പി, ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്യാമള, NULM സിറ്റി മിഷൻ മാനേജർ കെ ശ്രീകല എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണപുരത്ത് പ്രകടനം നടത്തി. കണ്ണപുരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ചെറുകുന്നുതറയിൽ സമാപിച്ചു. BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണപുരത്ത് വിജയാഘോഷം സംഘടിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മധുരപലഹാര വിതരണം നടത്തി. BJP കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് CV സുമേഷ്, ജനറൽ സെക്രട്ടറി സത്യൻ കരിക്കൻ, മണ്ഡലം സെക്രട്ടറി വിജു ചെറുകുന്ന്, രാജേഷ് പി, നന്ദകുമാർ, പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി മാസികയുടെ വരിക്കാരെ ചേർക്കുന്ന പരിപാടിയുടെ ഏരിയാതല ഉദ്ഘാടനം നടന്നു. കോറോം രക്തസാക്ഷി സ്മാരക വായനശാല പരിസരത്ത് സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ EP കൃഷ്ണൻ നമ്പ്യാർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി മാസികയുടെ വരിക്കാരെ ചേർക്കുന്ന പരിപാടിയുടെ ഏരിയാതല ഉദ്ഘാടനം കോറോം രക്തസാക്ഷി സ്മാരക വായനശാല പരിസരത്ത് വച്ച് നടന്നു. സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ EP കൃഷ്ണൻ നമ്പ്യാർക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ദയനീയമായ ദുഃഖത്തിലേക്കും എത്തിക്കുന്നില്ല എന്നുള്ള നിലപാട് മാത്രമാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ചരിത്രമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇതിനേക്കാൾ വലിയ തോൽവി നമ്മൾ നേടിയിട്ടുണ്ട്. ടി ഗോപാലൻ അധ്യക്ഷനായി, എം രാഘവൻ, പി രമേശൻ, AV കുഞ്ഞിക്കണ്ണൻ, പോത്തേര കൃഷ്ണൻ, TV രാജൻ, കെ രമേശൻ, ശകുന്തള, PP കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാളം ഗ്രാമപഞ്ചായത്തിലെ കുളപ്പുറത്ത് വിളയാങ്കോട് മുതൽ പെരിയാരം മെഡിക്കൽ കോളേജ് വരെ നീളുന്ന റോഡിലൂടെ ഇരുചക്ര വാഹനയാത്ര പോലും ഏറെ ക്ലേശകരമാണ്. വിളയാങ്കോട് നിന്നും കുളപ്പുറം ഈസ്റ്റ് വഴി പരിയാരം മെഡിക്കൽ കോളേജ് വരെ നീളുന്ന റോഡിലൂടെയുള്ള യാത്ര യഥാർത്ഥത്തിൽ ഒരു സാഹസിക യാത്രയാണ്. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് ഈ റോഡ്.
കുളപ്പുറം പ്രദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക് എളുപ്പത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്താം എന്നതാണ് റോഡിന്റെ പ്രധാന പ്രത്യേകത. ഹൈവേ ഒഴിവാക്കി ഒരു ബൈപ്പാസ് പോലെ വിളയാങ്കോട് നിന്നും മെഡിക്കൽ കോളേജിലേക്ക് എത്താം എന്നതും സവിശേഷത തന്നെ. നൂറുകണക്കിന് യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന റോഡാണ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. മിക്കയിടത്തും ടാറിങ്ങും മെറ്റലും പൂർണ്ണമായി അടർന്നു മാറിയ കുഴികളാണ്. ഉപറോഡുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചരലും മണ്ണും മറ്റൊരു ദുരിതമാണിവിടെ. റോഡുണ്ടാക്കിയ കാലം മുതൽ ഡ്രൈനേജ് ഇല്ലാത്തതിനാൽ മഴവെള്ളം ഒഴുകുന്നതും റോഡിലൂടെ തന്നെ. റോഡിന്റെ റീടാറിങ് ഇനിയും നടത്തിയില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കാനാണ് നാട്ടുകാരുടെ നീക്കം. വിളയാങ്കോട് നാഷണൽ ഹൈവേ മുതൽ തൊട്ട് മെഡിക്കൽ കോളേജ് നാഷണൽ ഹൈവേ ടച്ച് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റോഡായത് വിളയാങ്കോട് മുതൽ മെഡിക്കൽ കോളേജിൻ്റെ അടിയിലുള്ള ഭാഗത്ത് വാഹന തടസ്സവും ബ്ലോക്കോ വാഹന ബ്ലോക്കോ വന്നാൽ ഒരു ബൈപ്പാസ് റോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട റോഡും കൂടിയാണ് ഈ പ്രസവ റോഡ്. അതുപോലെ തന്നെ പതിനൂറ് ഭാഗത്ത് വരുന്ന ആംബുലൻസുകൾ മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി എളുപ്പം എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു റോഡാണ്. ആറുവരി ദേശീയപാതയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുമ്പോഴും യാത്രക്കാരുടെ നട്ടെല്ലൊടിക്കുന്ന ഇത്തരം ഗ്രാമീണ റോഡുകൾക്കു മാത്രം ശാപമോക്ഷമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. റെസ്റ്റോറന്റിന് മുന്നിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പയ്യന്നൂർ കേളവത്ത് അമലോത്ഭവ മാതാ ദേവാലയത്തിന് മുന്നിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ കുഴിച്ച കിടങ്ങ് ദേവാലയം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർവ്വസ്ഥിതിയിലാക്കി. സ്ഥലം മണ്ണിട്ട് നികത്തി ദേവാലയത്തിനകത്തേക്ക് വാഹനങ്ങൾ കയറാൻ പാകത്തിൽ സൗകര്യമൊരുക്കി. രണ്ടു ദിവസം മുൻപ് പയ്യന്നൂർ കേളവത്ത് അമലോത്ഭവ മാതാ ദേവാലയത്തിന് മുന്നിൽ കിടങ്ങ് കുഴിച്ച് കാൽനടയാത്ര പോലും ദുസ്സഹമാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിന് മുന്നിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പള്ളിയുടെ മുന്നിൽ കിടങ്ങ് കുഴിച്ച് വെള്ളമൊഴുക്കിവിട്ടത്. എന്നാൽ ഇത് പള്ളിയിലെത്തിയിരുന്നവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടിയില്ലാത്തതിനാലാണ് ദേവാലയം കമ്മിറ്റി മുൻകൈയെടുത്ത് പ്രശ്നം പരിഹരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭാരതീയ ജനതാ പാർട്ടി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് നടത്തി. ചടങ്ങ് ഭാരതീയ പാർട്ടി ജനത ലീഗൽ സെൽ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എസ് സജിത്കുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ് നടത്തി. SSLC, +2, LSS, UASS, MBBS എന്നിവയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും കലാകായിക രംഗങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും മികച്ച കർഷകരെയും പാർട്ടിയുടെ മുതിർന്ന പ്രവർത്തകരെയും അനുമോദിച്ചു. ചടങ്ങ് മണ്ഡലം പ്രസിഡന്റ് പനക്കീൽ ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഭാരതീയ ജനതാ പാർട്ടി ലീഗൽ സെൻ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എസ് സജിത്കുമാർ ഉദ്ഘാടനം ചെയ്യുകയും പെൻഷനേഴ്സ് സംഘ പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറി PN ദാമോദരൻ മാസ്റ്ററെ അനുമോദിക്കുകയും ചെയ്തു. ഒരുപോലെ മികച്ച പരിസ്ഥിതിയിൽ നിന്നുള്ളതോട് അനുസരിച്ച് തങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഉന്നതിയിലെത്തുവാനും ജയിക്കുവാനുമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മൾ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെ ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. നിങ്ങൾക്കറിയാം, BJP ജില്ലാ കമ്മിറ്റി അംഗം MP രവീന്ദ്രൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ദേവീന്ദ്രൻ സി, പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് മനോഹരൻ KPV, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് യോഗിത് പങ്കടം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണവും ഗ്രീനോവേഷൻ ടീം രൂപീകരണ ഉദ്ഘാടനവും നടന്നു. MVJ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എടാട്ട് കണ്ണൂർ കണ്ടൽ പ്രൊജക്ട് കേന്ദ്രത്തിൽ വെച്ച് MVJ MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ഗ്രീനോവേഷൻ ടീം ലോഗോ പ്രകാശനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എസ് ഷിബുരാജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ഉണ്ണി കോവോട്, കണ്ടൽ പ്രൊജക്ട് മാനേജർ നവീൻകുമാർ VK, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രജിത്ത് കണ്ണൂർ, രാജേഷ് കരേള, രജീഷ് PTK, ജില്ലാ ട്രഷറർ വിദിലേഷ് അനുരാഗ്, മാടായി മേഖലാ പ്രസിഡന്റ് മനോജ് കാർത്തിക തുടങ്ങിയവർ സംസാരിച്ചു. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രൊജക്ട് മാനേജർ തെമ്മിത്ത് M പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പ്രവർത്തകർ കണ്ടൽ കാടുകളിലൂടെ പഠനയാത്ര നടത്തി. DYFI മാത്തിൽ നോർത്ത് യൂണിറ്റ് പരിധിയിലെ SSLC+2 LSS ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും മാത്തിൽ MVM കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക വായനശാലയിൽ വെച്ച് നടന്നു. പെരിങ്ങോം ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പർ KP സനൂജ് ഉദ്ഘാടനം നിർവഹിച്ചു. DYFI മാത്തിൽ നോർത്ത് യൂണിറ്റ് പരിധിയിലെ SSLC+2 LSS ഉന്നത വിജയികൾക്കുള്ള അനുമോദനം മാത്തിൽ MVM കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക വായനശാലയിൽ വെച്ച് നടന്നു. രണ്ട് റൈറ്റ് ബ്രദേഴ്സാണ് വിമാനം കണ്ടുപിടിച്ചത്. ആ റൈറ്റ് ബ്രദേഴ്സ് കണ്ടുപിടിച്ച വിമാനം, അത് ശാസ്ത്രത്തിന്റെ ഇന്നത്തെ തെളിവാണ്, നമുക്ക് മുന്നിലുണ്ടല്ലോ അല്ലേ.
പുസ്തകങ്ങളായും അല്ലാണ്ട് അവരുടെ ഉൾപ്പെടെ കണ്ടുപിടുത്തതൊക്കെ നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന തെളിവുകളായി ഉണ്ടാകുമ്പോഴാണ് നമ്മളോട് വിദ്യാഭ്യാസത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ. ഡിവൈഎഫ്ഐ മാത്തൽ യൂണിറ്റ് സെക്രട്ടറി ജിതിൻ ആറിന്റെ അധ്യക്ഷതയിൽ ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പർ കെ പി സനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഐ സി ജയശ്രീ, എം രാജേഷ്, ആനന്ദ് സി പി, ഫസീന വി വി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെങ്ങര പ്രിയദർശിനി യു പി സ്കൂൾ 93 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കഞ്ഞീം പയർ പുതിയങ്ങാടി ചൂട്ടാട് വെച്ച് നടന്നു. പ്രശസ്ത സിനിമാ നാടക നടൻ പ്രകാശൻ ചെങ്ങൽ ഉദ്ഘാടനം ചെയ്തു. വെങ്ങര പ്രിയദർശിനി യു പി സ്കൂളിലെ 1993 ബാച്ച് കഞ്ഞീം പയർ കൂട്ടായ്മ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സിനിമ നാടക നടൻ പ്രകാശ് ചെങ്ങൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. വി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ആശിഷ് കുമാർ കെ, ടി രഞ്ജിത്ത്, പി വി സുരേഷ്, സജിത്ത്, ഉമേഷ് കെ, എൻ വി രാജേഷ്, ജിനീഷ്, പൊങ്കാരൻ മനോജ്, രത്നമാലിനി, വി കെ വിനീത, ടി വി രോഷ്ണി, പ്രജിത വി വി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അന്നൂർ വേമ്പൂ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം യുവജനവേദി വിജയോത്സവം 2024 നടത്തി. വായനശാല പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു. അന്നൂർ വേമ്പൂ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം യുവവേദി വിജയോത്സവം 2024 വായനശാല പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു. നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് വിജയികളെ അനുമോദിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞു. ഡ്രൈവറുടെ പണിയെടുക്കും. ആ ഡ്രൈവറുടെ പണിയെടുക്കുന്നതിനിടയിൽ പ്രൈവറ്റാണ് ബി ഐ എം ഐ. പക്ഷെ മനസ്സിൽ പണ്ടേ ഒരു ലക്ഷ്യമുണ്ട്. ഡ്രൈവറെ പണിയെടുക്കുമ്പോഴും മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? ഭാവിയിൽ. ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് ഭുവനേശ്വരി ഗ്രന്ഥാലയത്തിന്റെ പുസ്തക സമ്മാനം പദ്ധതിയിലേക്ക് ഒരു കൂട്ടം പുസ്തകം സമ്മാനിച്ചു. പുത്തലത്ത് തമ്പായി അമ്മയിൽ നിന്നും ഗ്രന്ഥാലയത്തിനു വേണ്ടി മുഖ്യാതിഥി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ വി പി രാജൻ, സി രാജീവൻ മാസ്റ്റർ, പി പി കൃഷ്ണൻ, ദിലീപ് എ കെ, ജിഷ രവി, ബാലവേദി കൂട്ടുകാരായ അർച്ചന എസ്, ആദർശ് എസ്, ജയേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാസംഗമം 2024 ബിഗ് സ്ക്രീനിൽ പ്രദർശനവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് അടിയോടി സമാജം സർവീസ് ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സമാജം മെമ്പർമാരുടെ കുട്ടികളെയും പേരക്കുട്ടികളെയും അനുമോദിക്കുന്നു. അർഹരായ കുട്ടികളുടെ രക്ഷിതാക്കൾ ജൂൺ 20 മുൻപ് 9744417538 8086819918 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റോഡ് വികസനത്തിന് ഒരു രക്തസാക്ഷി കൂടി. പിലാത്തറ വിളയാങ്കോട് ഹൈവേ വികസനത്തിനായി കെട്ടിയ കലുങ്കിന് ചുറ്റുമുള്ള വെള്ളക്കെട്ടിൽ വീണ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. സംഭവത്തിൽ കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ. കുടുംബശ്രീ അരങ്ങ് സർഗോത്സവത്തിന് പ്രൗഢഗംഭീരമായ സമാപനം. മന്ത്രി എം വി രാജേഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘാടന മികവിൽ ശ്രദ്ധേയമായ മേളയിൽ കാസർഗോഡ് ജില്ലാ ജേതാക്കൾ. മഴക്കാലം എത്തിയതോടെ പച്ചപുതച്ച് ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറ. ചരിത്ര സ്മാരകങ്ങളുടെ സംഗമ ഭൂമിയായ മാടായിപ്പാറയെക്കുറിച്ച് അറിയാനും പഠിക്കാനും എത്തുന്നവർ നിരവധി. മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യത്തിന് ഭീഷണിയായി സഞ്ചാരികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ. ഇക്കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ കരിവെള്ളൂർ കുണിയൻ കിഴക്കേക്കരയിലെ എ ടി ശ്വേത കരസ്ഥമാക്കിയത് സുവർണ വിജയം. ഡോക്ടർ ആവുക എന്ന ലക്ഷ്യവുമായി എൻട്രൻസ് പരീക്ഷ എഴുതി മികച്ച വിജയം നേടിയ ശ്വേത പഠനത്തിന്റെ പടവുകൾ കയറിയത് പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചു. ഈ ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.